നമസ്കാരം. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ധംസനങ്ങളെ പറ്റിയും അവിടെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ നേരിടുന്ന, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ തത്വമൈ ന്യൂസ് നേരത്തെ വാർത്തകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും അമുസ്ലിങ്ങളായ സ്ത്രീ ജനതയ്ക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അവിടെ ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും ഒക്കെ തന്നെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഉള്ളവർ ഉപദ്രവിക്കുന്നു, മതം മാറ്റുന്നു, നിർബന്ധിത മതപരിവർത്തനം, കൊല്ലുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതൊക്കെ കൂടാതെ ഇപ്പോൾ ചൈനയിലേക്ക് വെപ്പാട്ടികളായിട്ടും നിർബന്ധിത വധുക്കളായിട്ടും അവിടുത്തെ അമുസ്ലിം സ്ത്രീകളെ പാകിസ്ഥാൻ തീവ്ര ഭീകരവാദികൾ കയറ്റി അയക്കുകയാണ്. പാകിസ്ഥാൻ മതഭീകരതയും തെമ്മാടിത്തരവും മാത്രമല്ല കയറ്റി അയക്കുന്നത്, പാവം പിടിച്ച ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും സിഖ് ജൈന സ്ത്രീകളെയും ഒക്കെ തന്നെ തിരഞ്ഞുപിടിച്ച് അവരെ മുദ്രകുത്തി അവരെ ചൈനയിലേക്ക്, ചൈനയിലെ കള്ള കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർക്കായി എറിഞ്ഞു കൊടുക്കുകയാണ്, ആ കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. വളരെ ദുഃഖകരമായ, വേദനിപ്പിക്കുന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നു. ആരായിട്ടാണ്? വെപ്പാട്ടികളായും നിർബന്ധിത വധുക്കളായും ചൈനയിലേക്ക് ഇവരെ കയറ്റി അയക്കുകയാണ് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം ചെയ്യുന്നത്. അറ്റ് ലാർജ് ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അമേരിക്കൻ അംബാസിഡർ എസ് ഡി ബ്രൗൺബാക്ക് ആണ് ഇത്തരം ഒരു വാർത്ത. എസ് ഡി ബ്രൗൺബാക്ക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്, അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ഐക്യരാഷ്ട്രസഭയുമായി ഒക്കെ ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനായുള്ള അമേരിക്കയിലെ ഉന്നത നയതന്ത്രജ്ഞനായ അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്ന ഈ തെണ്ടിത്തരം പുറം ലോകത്ത് അറിയിച്ചത്. ചൈനയിലെ പുരുഷന്മാർക്ക് നിർബന്ധിത വധുക്കളുടെ ഉറവിടങ്ങളിൽ ഒന്ന് മതന്യൂനപക്ഷങ്ങളാണ്. ഇതിനുവേണ്ടി പാകിസ്ഥാൻ ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെ വെപ്പാട്ടികളായി മുദ്രകുത്തി ചൈനയിലേക്ക് വിപണനം ചെയ്യുകയാണ്. പണത്തിനാണ്, പണം കൊടുത്താണ് ചെയ്യുന്നത്. ശേഷം ഇവരെ വിവാഹത്തിന് നിർബന്ധിതരാക്കുന്നു, മതം മാറ്റുന്നു. ഫലപ്രദമായ പിന്തുണയില്ലാത്തതിനാലും മതപരമായ വിവേചനമുണ്ടാകും എന്നതിനാലുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ പ്രത്യേക മതപരിഗണനയുള്ള രാജ്യമായി മുദ്രകുത്താനുള്ള ഒരു പ്രധാന കാരണം എന്നുകൂടി, അതായത് തീവ്രവാദം, മതതീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യം എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനെ കാണേണ്ടതിൻ്റെ ആവശ്യകത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. കാരണം അവിടുത്തെ മീഡിയ പോലും, അത് ഇപ്പോൾ ജിയോ ടി വി ആയാലും ശരി, മറ്റ് ചാനലുകളായാലും ശരി, ഇതൊന്നും അവരുടെയൊന്നും ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളിൽ ഇത്തരം വാർത്തകൾ അവർ കൊടുക്കില്ല. കാരണം അവിടുത്തെ ഭരണകൂടം ഉൾപ്പെടെ അവിടുത്തെ ഹൈന്ദവ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്ക് എതിരാണ്. അതായത് സ്വന്തം രാജ്യത്ത് അച്ചടക്കം നടപ്പിലാക്കാൻ പോലും പ്രാപ്തമല്ലാത്ത ഒരു ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഒരുത്തനാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ഐക്യരാഷ്ട്രസഭയുടെ ഏതൊരു സ്ഥലത്ത് പോയാലും മീറ്റിംഗിൽ പോയാലും ഉത്തരം മുട്ടി ഒന്നും മിണ്ടാതെ തിരിച്ചു പോരാനേ അയാൾക്കറിയുകയുള്ളൂ. അങ്ങനെ ലോകത്തേക്ക് ഭീകരതയും തെമ്മാടിത്തരവും കയറ്റി അയക്കുന്നതിനൊപ്പം പാവം പിടിച്ച സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂടി വൃത്തികെട്ട കഴുകന്മാരായി ചൈനക്കാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന നാറിയ നയമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ആ രാഷ്ട്രത്തെ ഐസൊലേറ്റ് ചെയ്യണം, ഒറ്റപ്പെടുത്തണം. ആ രാജ്യം, പാകിസ്ഥാനും ചൈനയും ലോകത്തിന് ശത്രുക്കൾ തന്നെയാണ്, ലോക ജനതയ്ക്ക് ശത്രുക്കളാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും. അവർ തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ മനുഷ്യാവകാശങ്ങളാണ് അവിടെ ലംഘിക്കപ്പെടുന്നത്. അവിടെ അമുസ്ലിങ്ങളായ സ്ത്രീ ജനങ്ങളും പെൺകുട്ടികളുമാണ് ദുരിതം അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് അവരുടെ തന്നെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവർ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നില്ല? ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങളുടെ സ്ഥിതി നമുക്കറിയാം, നമ്മൾ എത്രയോ വാർത്തകൾ നൽകിയിരിക്കുന്നു. ഉയ്ഗർ മുസ്ലിങ്ങളെ അവിടെ പേപ്പട്ടിയെ പോലെയാണ് കരുതുന്നത്, അവിടെ ഓടിച്ചിട്ട് തല്ലുകയാണ്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണ്, പുരുഷന്മാരെ ജയിലിലടക്കുകയാണ്, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയാണ്, തല്ലിക്കൊല്ലുകയാണ്, എല്ലാം ചെയ്യുകയാണ്. ഈ ചൈനയും പാകിസ്ഥാനും ഈ ഭൂമുഖത്തു നിന്ന് തൂത്ത് എറിയപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനമുണ്ടാവൂ. ഇതാണ് നമ്മുടെയൊക്കെ പക്ഷം, അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ കൊറോണ വൈറസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാത്തിനും, മാത്രമല്ല കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായി, അതായത് ഈ കർഷക സമരം പോലും പാകിസ്ഥാനും അതുപോലെ ചൈനയും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കേന്ദ്ര കാർഷിക സഹമന്ത്രി പറയുകയുണ്ടായി. വളരെ വേദനയോടുകൂടിയാണ് അത് കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അതിൻ്റെ വാർത്തകൾ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതായത് ഇന്ത്യയെ എങ്ങനെങ്കിലും തകർക്കണം, ലോകത്തെ തകർക്കണം എന്ന് നാമം ജപിച്ചുകൊണ്ട് നടക്കുന്നവന്മാരാണ് ഈ ചൈനയും ഈ വൃത്തികെട്ട പാകിസ്ഥാൻകാരും. ഇവന്മാർക്ക് ആര് മാപ്പ് കൊടുക്കും? ലോകം മാപ്പ് കൊടുക്കില്ല, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.